ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രൊപ്പകാന്റ ഫിലിമാണ് അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ എന്ന് പറയാം ഒരു കെട്ടുകഥ യു ഡി എഫ് പറയുന്നു ഇത് പ്രൊപ്പകാൻഡയാണെന്ന് എൽ ഡി എഫും പറയുന്നു അങ്ങനെ തന്നെ പിന്നെ മുസ്ലിംസിൻ്റെ കാര്യം പറയുകയും വേണ്ട കേരളത്തിലെ ഭൂരിപക്ഷം ക്രൈസ്തവരും പറയുന്നത് ഇത് തന്നെയാണ് പക്ഷേ നമ്മുടെ മെത്രാന്മാരിൽ ചിലർ അതങ്ങ് വിശ്വസിക്കുന്നില്ല അവർ വിശ്വസിക്കുന്നത് ലവ് ജിഹാദിലാണ് കാക്കമാർ കഴുകൻ്റെ രൂപത്തിൽ വന്ന് ക്രിസ്ത്യൻ പിടക്കോഴികളെ റാഞ്ചി കൊണ്ടുപോകുന്നു അത്ര ആസൂത്രിതമായി അവരെ റാഞ്ചി അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി അവർ അവരെ മറ്റ് കഴുകന്മാർക്ക് കൈമാറുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ അവർ റാഞ്ചിക്കൊണ്ടുപോയ മൂന്ന് പിടക്കോഴികളുടെ കഥയാണ് ഈ പറയുന്ന കേരള സ്റ്റോറി മുപ്പതിനായിരത്തിലധികം പിടക്കോഴികളെ ഈ കാക്ക കാക്കാക്കഴുകന്മാർ ഇങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് റാഞ്ചി കൊണ്ടുപോയി എന്നാണ് ഈ സിനിമ പറയുന്നത് എന്നിട്ടും കേരളത്തിലെ സാധാരണ മനുഷ്യരോ സിനിമാ നിർമ്മാതാക്കളോ ആരും ഇത് തിരിച്ചറിഞ്ഞില്ല പാലാമെത്രം മാത്രം അത് തിരിച്ചറിഞ്ഞു ലവ് ജിഹാദാണ് അതിന് കാരണമെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു സാധാരണ മലയാളികളാരും ഈ ലവ് ജിഹാദിൽ വിശ്വസിക്കുവാനോ അതിനെക്കുറിച്ചൊരു സിനിമ പിടിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനോ തയ്യാറായില്ല അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് ചില സംഗീത സിനിമാക്കാർ വരേണ്ടി വന്നു ഈ വസ്തുത നമ്മളുടെ ജനങ്ങളെ അറിയിക്കുവാൻ ഈ കേരള സ്റ്റോറി വിവാദം കഴിഞ്ഞ വർഷം കെട്ടടങ്ങിപ്പോയതാണ് ഇപ്പോൾ അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇടുക്കി രൂപതയാണ് അവരത് രൂപതയിലെ എല്ലാ പള്ളികളിലും കൊച്ചുകുട്ടികൾക്കായി പ്രദർശിപ്പിച്ചു അതിനെ പിന്തുടർന്ന് മാനന്തവാടിയും പക്ഷെ തലശ്ശേരി രൂപത അത് പ്രദർശിപ്പിക്കുവാൻ തയ്യാറായില്ല എങ്കിലും രൂപത തീരുമാനത്തെ ധിക്കരിച്ച് ആ രൂപതയിൽപ്പെട്ട ഒരു സെയിൻറ്റ് ജോർജ് പള്ളിയിൽ ഈ സിനിമ കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നു കെ സി വൈ എം പ്രവർത്തകരാണ് അതിന് പിന്നിൽ ഇറ്റലിയിൽ താമസിക്കുന്ന എൻ്റെ ഫ്രണ്ടുണ്ട് മിൻഡോ എന്നാണ് പേര് അദ്ദേഹം പറഞ്ഞത് ഇടുക്കി രൂപതയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് ആ സിനിമ അവിടെ കാണിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കൊച്ചു കുട്ടികളെയല്ല അവിടുത്തെ മാതാപിതാക്കളെയും വൈദികരെയും കന്യാസ്ത്രീകളെയും ആയിരുന്നു ആ പടം കാണിക്കേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു ബോധവൽക്കരണം കിട്ടിയിരുന്നുവെങ്കിൽ തങ്ങളുടെ പെൺമക്കൾ കഴുകന്റെ രൂപത്തിൽ വരുന്ന കാക്കാമാരുടെ കരാളഹസ്തങ്ങളിൽ ഭാവിയിൽ പെട്ടുപോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ അവർക്കെടുക്കുവാൻ കഴിയുമായിരുന്നു നല്ല കുടുംബങ്ങളിൽപ്പെട്ട ക്രിസ്ത്യൻ യുവതികൾ ഇങ്ങനെ കയർ പൊട്ടിച്ചു ചാടിപ്പോകുന്നത് ഇത് ആദ്യമൊന്നുമല്ല പണ്ടും ഇഷ്ടം പോലെ അത് നടന്നിട്ടുണ്ട് ചെത്തുകാരുടെയും വീട്ടുവേലക്കാരുടെയും സൈക്കിൾ യജ്ഞക്കാരുടെയും ആക്രിക്കാരുടെയും ദൈപ്പോ ഇങ്ങിയറ്റം ഭായിമാരുടെയും കൂടെ പളുങ്കുപോലെയുള്ള എത്രയോ തരുണിമണികൾ ഒളിച്ചോടിപ്പോയിരിക്കുന്നു ഇനിയും ഒളിച്ചോടി പോകും ഈ സിനിമ ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് വിവാദം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ മെത്രാൻമാർക്ക് ഒരജണ്ടയുണ്ട് ഇലക്ഷൻ സീസണാണ് എന്നോർക്കണം ബി ജെ പിക്ക് സംഘപരിവാറിനും ഓശാന പാടുക മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം ബി ജെ പിയെ സുഖിപ്പിക്കുവാൻ അവർ നിഷ്കളങ്കരായ കുട്ടികളെ ഏപ്പടം കാണിക്കുക മാത്രമല്ല അതിലപ്പുറവും ചെയ്യും ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല എന്നാണ് ഈ തൊപ്പിധാരികളും ഇടുക്കിയിലെ നൈറ്റിധാരികളും ധരിച്ചിരിക്കുന്നത് എങ്കിൽ അവർക്ക് തെറ്റിപ്പോയി എല്ലാവർക്കും നന്ദി